മരുഭൂമിയും മരുഭൂമിയിലെ കപ്പലുകളുമില്ലാതെ രാജസ്ഥാന്റെ ചിത്രം പൂർണ്ണമാവില്ല. അതെ, ക്യാമൽ അഥവാ ഒട്ടകം രാജസ്ഥാന്റെ പ്രതീകാത്മകമായ മൃഗമാണ്. അതോടൊപ്പം ഈ മരുഭൂ സംസ്ഥാനത്തിന്റെ ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു ഭാഗം കൂടിയാണ്. ഇന്ത്യയിലെ ഒട്ടകങ്ങളിൽ 85% രാജസ്ഥാനിലായതുകൊണ്ട് ഒട്ടകങ്ങളെ ഇവിടുത്തെ സംസ്ഥാന മൃഗമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഡയറി നോട്ട്സിലേക്ക് സ്വാഗതം. ഒട്ടകത്തിന് മരുഭൂമിയിലെ കപ്പൽ എന്നുള്ള വിശേഷണം കിട്ടിയത് ഇവിടുത്തെ ഗതാഗത സൗകര്യത്തിന് അനിവാര്യമായതുകൊണ്ടും വരൾച്ചയെ അതിജീവിക്കാനുള്ള കരുത്തുകൊണ്ടാണെങ്കിലും ഇതിന്റെ ഉപയോഗങ്ങൾ ഒട്ടനവധിയാണ്. ശാരീരികമായ പ്രത്യേകതകൾ കൊണ്ട് ഈ ഒട്ടകങ്ങൾ വരണ്ട പ്രദേശങ്ങളിൽ ജീവിക്കാൻ വളരെ യോജിച്ചവയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ക്യാമൽ ഫാം കാണാം. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ക്യാമൽ മിൽക്ക് പാർലർ ആണ്. ഐസ്ക്രീം, ലസ്സി, ചായ, കാപ്പി അങ്ങനെയെല്ലാം ക്യാമൽ മിൽക്ക് അഥവാ ഒട്ടകപ്പാലിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. മരുഭൂ പ്രദേശത്തെ അഥവാ വരണ്ട പ്രദേശത്തെ സാമൂഹ്യ സാമ്പത്തിക വളർച്ചയിൽ ഒട്ടകങ്ങൾക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഒരു പ്രൊജക്ട് ഡയറക്ടറേറ്റ് 1984 രാജസ്ഥാനിലെ ബിക്കാനീറിൽ ആരംഭിച്ചു. ICAR അഥവാ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ കീഴിൽ തുടങ്ങിയ ഈ സ്ഥാപനം പിന്നീട് നാഷണൽ റിസർച്ച് സെന്റർ ഓൺ ക്യാമൽ അഥവാ NRCC ആയി 1995 ഉയർത്തപ്പെട്ടു. ബിക്കാനീർ സിറ്റിയിൽ നിന്നും 8 കിലോമീറ്റർ മാറി ജോധ്പൂർ ബൈപ്പാസ് റോഡിലായി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം ഒട്ടകങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു ഇടം തന്നെയാണ്. ഒട്ടകങ്ങളുടെ ആരോഗ്യ പരിപാലനവും ഒട്ടകപ്പാൽ ഉപയോഗിച്ചുള്ള വിവിധതരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും എല്ലാം ചേർന്ന് ഈ സ്ഥാപനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ബിക്കാനീറിന്റെ ടൂറിസ്റ്റ് മാപ്പിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരിടമാണ് ഈ സെന്റർ. ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ക്യാമൽ റൈഡിംഗ് അഥവാ സഫാരിക്കുള്ള സൗകര്യമുണ്ട്. 50 രൂപയാണ് പ്രവേശന ഫീസ്. ഏകദേശം 10 മിനിറ്റ് വരുന്ന ക്യാമൽ സഫാരിക്ക് 50 രൂപയാണ്. ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 6 വരെയാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയാലുടൻ നമ്മൾ കാണുന്നത് ക്യാമൽ മ്യൂസിയം ആണ്. വിവിധ തരത്തിലുള്ള ഒട്ടകങ്ങൾ, അവയുടെ ഉപയോഗം, ഒട്ടകങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന പല ഉൽപ്പന്നങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ റിസർച്ച് സെന്ററിൽ ഇപ്പോൾ ഏകദേശം 300 ഒട്ടകങ്ങളുണ്ട്. ഒട്ടകത്തിന്റെ തോൽ, പല്ല്, എല്ല് തുടങ്ങിയവ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ കാണാൻ കഴിയും. അതുപോലെ ക്യാമൽ മിൽക്ക് പാർലറിൽ ഒട്ടകപ്പാലും അതുകൊണ്ടുണ്ടാക്കിയ ഐസ്ക്രീം, ലസ്സി തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങളും ലഭിക്കും. സ്കൂൾ കുട്ടികൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. മരുഭൂമിയിലെ ആവാസ വ്യവസ്ഥയിൽ ഒട്ടകങ്ങളുടെ ഉപയോഗവും അതിൻ്റെ വികസന സാധ്യതയും ഗവേഷണവും ഒക്കെയാണ് ക്യാമൽ മ്യൂസിയം തുറന്നു കാട്ടുന്നത്. ഒട്ടകങ്ങളുടെ തൊലി, എല്ല്, രോമം, പല്ല് എന്നിവ കൊണ്ട് നിർമ്മിച്ച വിവിധ തരം ഉൽപ്പന്നങ്ങൾ നേരിട്ട് കാണാൻ കഴിയും. ഈ റിസർച്ച് സെന്ററിനുള്ളിൽ തന്നെ ഒരു ക്യാമൽ ക്ലിനിക്, ക്യാമൽ ഡയറി ടെക്നോളജി ആൻഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്, പിന്നെ ഒരു ക്യാമൽ പ്രോഡക്റ്റ് പ്രോസസ്സിംഗ് യൂട്ടിലൈസേഷൻ ആൻഡ് ട്രെയിനിംഗ് വിങ് ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ബിക്കാനീറിലെ ക്യാമൽ റിസർച്ച് സെന്റർ സന്ദർശിക്കുന്നവർക്ക് വിവിധ ഇനത്തിലുള്ള ഒട്ടകങ്ങളെ കാണാനും പ്രത്യേകതകൾ മനസ്സിലാക്കാനും കഴിയും. ഇവിടെ ബിക്കാനേരി, കച്ചി, ജയ്സൽമേരി, മെവാഡി എന്നിങ്ങനെ 4 ഇനത്തിലുള്ള ഒട്ടകങ്ങളാണുള്ളത്. ബിക്കാനീർ സിറ്റി നിർമ്മിച്ച റാവു ബിക്കായുടെ പേരിൽ നിന്നാണ് ബിക്കാനേരി എന്ന പദം എടുത്തിട്ടുള്ളത്. ബിക്കാനേരി ഇനത്തിൽപ്പെട്ട ഒട്ടകങ്ങൾക്ക് കഠിനമായ വരൾച്ചയെ അതിജീവിക്കാൻ കഴിയും. അതികഠിനമായ ചൂടിലും തണുപ്പിലും ഇവയ്ക്ക് ഒരേപോലെ ജീവിക്കാൻ കഴിയും. ഉറച്ച ശരീരമുള്ള ഇവയെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഉയരമുള്ള ഇവ എപ്പോഴും ഊർജ്ജസ്വലരാണ്. ഇതിൻ്റെ ശരീരത്തിൻ്റെ നിറമെന്ന് പറയുന്നത് ബ്രൗൺ മുതൽ ബ്ലാക്ക് വരെയാകാം. ചിലതിന് ചെറിയ ചുവപ്പ് നിറം ചേർന്ന തവിട്ട് കളറായിരിക്കും. തലയുടെ 1/2 ഭാഗം വരെ നീളുന്ന മൂക്കാണ് മറ്റൊരു പ്രത്യേകത. രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിന്നും ബദ്മേറിൽ നിന്നും വന്നതാണ് ജയ്സൽമേരി ബ്രീഡ്. വണ്ണം കുറഞ്ഞതും നീളമുള്ളതുമായ കാലുകളോടുകൂടിയ ജയ്സൽമേരി ബ്രീഡിന് നല്ല ഉയരമാണ്. പക്ഷേ തലയും വായും മൂക്കും വളരെ ചെറുതാണ്. ഇവയും ബിക്കാനേരി ഇനത്തിനെ പോലെ തന്നെ ഊർജ്ജസ്വലരാണ്. ചെറിയ തവിട്ട് നിറമാണ് ഇവയുടെ ഭംഗി. രാജസ്ഥാനിലെ മെവാഡിൽ നിന്നുള്ള
മെവാഡി ഇനം പാലുൽപാദന ശേഷിയിൽ വളരെ മികച്ചതാണ്. തടിച്ച ശരീരപ്രകൃതിയുള്ളവയ്ക്ക് ബിക്കാനേരിയേക്കാൾ ഉയരം കുറവാണ്. ഭാരം വഹിച്ചുകൊണ്ട് മരുഭൂമിയിലും മലനിരകളിലും ഒരുപോലെ യാത്ര ചെയ്യാൻ കഴിയും. ലൈറ്റ് ബ്രൗണോ ഡാർക്ക് ബ്രൗണോ ആണ് സാധാരണ ഇവയുടെ നിറമെങ്കിലും ചില മെവാഡി ഇനങ്ങൾക്ക് വെളുത്ത നിറവുമുണ്ട്. വെളുപ്പ് നിറം മറ്റിനത്തിൽപ്പെട്ട ഒട്ടകങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഇതൊരു എടുത്തു പറയേണ്ട സവിശേഷതയാണ്. ഗുജറാത്തിലെ റാനോഫ് കച്ചിൽ നിന്ന് ഉള്ളവയാണ് കച്ചി ബ്രീഡ്. തവിട്ട് നിറമോ കടും തവിട്ട് നിറമോ ആയിരിക്കും ഇവയ്ക്ക്. തടിച്ച ശരീരമുള്ള ഈ ഇനത്തിന് ഉയരം കുറവാണ്. ബിക്കാനേരി ജയ്സൽമേരി ഇനങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഇവ ശാന്തരാണ്. പുരാതന കാലം മുതൽക്ക് തന്നെ രാജ്യത്തെ ക്രമസമാധാന പാലനത്തിലും പ്രതിരോധ മാർഗങ്ങളിലും യുദ്ധങ്ങളിലുമൊക്കെ ഒട്ടകങ്ങളുടെ പ്രാധാന്യം നമ്മൾ കണ്ടറിഞ്ഞതാണ്. ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളിൽ ബിക്കാനീറിലെ ഗംഗാ റിസാല എന്ന് പറയുന്ന ഒട്ടകസേന പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ രാജസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ഇന്ദിരാഗാന്ധി കനാൽ പണിയുന്ന സമയത്ത് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകാൻ വേണ്ടി ധാരാളം ഒട്ടകങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പാരാമിലിറ്ററി സർവീസിലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഒരു പ്രധാന വിഭാഗമാണ് ഒട്ടകങ്ങൾ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം. ഇനി ബിക്കാനീറിലെ ക്യാമൽ റിസർച്ച് സെന്ററിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രാജസ്ഥാനിലെ ജോധ്പൂർ എയർപോർട്ടിൽ നിന്നും 250 കിലോമീറ്ററും ബിക്കാനീർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 6 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. എല്ലാ പ്രധാന നഗരങ്ങളിൽ നിന്നും ഇവിടേക്ക് ഫ്ലൈറ്റ് സർവീസും ട്രെയിൻ സർവീസുമുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും വരാം. ഡൽഹിയിൽ നിന്നും 540 കിലോമീറ്റർ ദൂരെയുള്ള ഇവിടേക്ക് ഞങ്ങൾ രാവിലെ 6:30 യാത്ര ആരംഭിച്ചത്. വൈകുന്നേരം 3:30 ബിക്കാനീർ സിറ്റിയിലെത്തി. ബിക്കാനീർ എത്തുന്നതിന് മുൻപ് തന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലെ ദൃശ്യങ്ങളിലൂടെ മരുഭൂമിയുടെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയും. ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും യോജിച്ച സമയം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പലതരം ഫാമുകൾ നേരിട്ടും അല്ലാതെയും കണ്ടിട്ടുള്ള എല്ലാവർക്കും ക്യാമൽ ഫാം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയി എന്ന് വിശ്വസിക്കുന്നു.
യാത്രയും അറിവും ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡയറി നോട്ട്സിലെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്.